എം ടിയുടെ ഒരു ഓർമ്മക്കുറിപ്പ്. ഒരു ഉച്ചസമയത്ത് ഒരു മനുഷ്യൻ ഗേറ്റ് തുറന്ന് വീട്ടിലേക്ക് നടന്നു വരാം. എന്തെങ്കിലും സങ്കടക്കഥ പറഞ്ഞിട്ട് പിരിവിന് വന്നായിരിക്കും എന്ന് കരുതിയത്. ആ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, പേര് ബാലകൃഷ്ണൻ, കൃഷിക്കാരനാണ്, ഭാര്യ രണ്ട് പെൺകുട്ടികളുണ്ട്, കുറേ നല്ലതായിട്ടുള്ള ആഗ്രഹമാണ് നേരിട്ടൊന്ന് കാണണമെന്നുള്ളത്. ആ മനുഷ്യൻ കുറേ നേരം അവിടെ ഇരുന്നു, അധികമൊന്നും സംസാരിച്ചില്ല, പുസ്തകങ്ങൾ വായിക്കാറുണ്ട്, ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. ഇദ്ദേഹം പോകുന്നേരം ഇത്ര ദൂരത്തു നിന്ന് വന്നതിൽ എന്തെങ്കിലും യാത്രാ ചെലവിന് കൊടുക്കാമെന്ന് കരുതിയപ്പോൾ ആ മനുഷ്യൻ പോക്കറ്റിൽ നിന്ന് ചുക്കിച്ചു കൊടുത്ത് കുറച്ച് നോട്ടെടുത്ത് രണ്ട് നേരം ചുരുട്ടി പിടിച്ചിട്ട് എൻ്റെ നേരെ നീട്ടി, എന്നിട്ട് പറഞ്ഞ്, വാങ്ങിക്കണം, വാങ്ങിക്കാതിരിക്കരുത്, നമ്മൾ ഈ തൊഴാൻ പോകുമ്പോൾ എന്തെങ്കിലും ദക്ഷിണം കൊടുക്കാറില്ലേ, കാണിക്കിടാറില്ലേ, അതുപോലെ കണ്ടാൽ മതി. എന്നിട്ട് നിർബന്ധപൂർവ്വം ആ പൈസ എന്നെ ഏൽപ്പിച്ചിട്ട് ആ മനുഷ്യൻ പോയി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ആ മനുഷ്യൻ ഞാൻ വീണ്ടും കാണുന്നത്. അന്ന് ഞാൻ രോഗബാധന ആശുപത്രിയിലാണ്. രാത്രിയുടെ പാതി മയക്കത്തിൽ ഈ മനുഷ്യനെ ആശുപത്രി മുറിയിലിരിക്കുക. എന്നിട്ട് പറഞ്ഞു, രാവിലെ പത്രം വായിച്ചപ്പോൾ തന്നെ ഇങ്ങോട്ട് പുറപ്പെട്ടു, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇനി ആശുപത്രിയിലുണ്ടാകും, കൂടെ ഉണ്ടാകും. വളരെ നിർബന്ധപൂർവ്വമാണ് ആ മനുഷ്യൻ എം ടി അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. അതിനുശേഷം എം ടി ഇങ്ങനെയാണ് എഴുതുന്നത്, ഞാൻ എഴുതി കൂട്ടിയ കുറേ വാക്കുകളുടെ പേരിൽ മാത്രം എന്നെ സ്നേഹിക്കുന്ന ഒരാൾ. ഞാൻ കരഞ്ഞുപോയി. എം ടിയെ ഇഷ്ടപ്പെടുന്ന, എം ടിയുടെ എഴുത്തുകൾ ഇഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാരുണ്ട്. അവരൊക്കെ എം ടിയുടെ ഫാൻസാണ്. പക്ഷെ അവരെത്ര പേര് എം ടിയോട് ഇത് നേരിട്ട് പറഞ്ഞിട്ടുണ്ടാകും, അവരെത്ര പേര് എം ടിയുടെ സങ്കടങ്ങളിൽ അവരുടെ കൂടെ നിന്നിട്ടുണ്ടാവും. പലപ്പോഴും ഫാൻസിന് വലിയ ആയുസൊന്നുമില്ല. ഇന്നത്തെ ഗോസ്പലില് ഈശോ അത്ഭുതം ചെയ്ത് കഴിഞ്ഞപ്പോൾ, അപ്പം തിന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും അപ്പം തേടി കുറച്ച് ആൾക്കാർ, കുറച്ച് ഫാൻസ് ഈശോയുടെ പുറകെ വരാം. അവർ ചോദിക്കുന്നത്, നീ എപ്പോൾ എത്തി ഇവിടെ എന്ന് ചോദിക്കുന്നത്. അങ്ങനെ ചോദിച്ച് അത്ഭുതത്തോടെ ചോദിച്ചു തുടങ്ങുന്ന ആൾക്കാരാണ്. പിന്നീട് ഈശോ അവരോട് കൃത്യമായിട്ട് പറയും, നിങ്ങൾ എന്നെ തേടുന്നത് അപ്പം നിന്നുകൊണ്ടാണ്, നിങ്ങൾ എന്നെ അല്ല തേടുന്നത്, അപ്പത്തിന് വേണ്ടിയാണ് നിങ്ങൾ വരുന്നത്, സെൽഫിഷാണ്. ആൾക്കാർ പതുക്കെ പതുക്കെ ഈശോയ്ക്ക് അതിൽ പിറുവിറുക്ക, ജോസഫും മേരിയും അല്ലേ ഇവൻ്റെ അപ്പൻ എന്നൊക്കെ പറഞ്ഞ് പിറുവിറുക്ക. പിന്നീട് അത് തർക്കത്തിലേക്ക് പോവാ. പിന്നെ കാണുന്നത് അവർ ഈശോനെ വിട്ടുപോകുന്ന, വിട്ടുപോവാ. ഇത് ഫാൻസ് അങ്ങനെയാണ്, ഇവരെന്താ വിട്ടുപോകാൻ കാരണം, അവരാഗ്രഹിക്കുന്ന പോലെ ഈശോ അവരോട് പെരുമാറിയില്ല, അവരുടെ പ്ലാൻ അനുസരിച്ച് ഈശോ അവരുടെ കൂടെ നിന്നില്ല. ശരിക്കും അങ്ങനെയല്ല, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ പോയില്ലെങ്കിലും നമ്മൾ ദൈവത്തിനെതിരെ കംപ്ലയിൻറ്റ് പറയും. നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ദൈവം ഉണ്ടോയെന്ന് പോലും നമ്മൾ സംശയിക്കും.